പടനിലം ഒരുങ്ങുന്നു. കാളക്കൂറ്റന്മാരെ വരവേൽക്കാൻ മലയാളക്കരയിൽ ഓണാഘോഷങ്ങൾ കഴിഞ്ഞാലും ഓണാട്ടുകരയിൽ ഓണാഘോഷ തിമിർപ്പ് അവസാനിച്ചിട്ടില്ല. 28-ാം ഓണാഘോഷങ്ങളുടെ ആവേശത്തിലാണ് ഓണാട്ടുകര. മലയാളമാസം ചിങ്ങത്തിലെ തിരുവോണം കഴിഞ്ഞ് കന്നിയിലെ തിരുവോണമാണ് 28-ാം ഓണമായി മലയാളി ആഘോഷിക്കുന്നത്. 28-ാം ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ കാളകെട്ട് ആഘോഷമാണ് ഏറ്റവും ശ്രദ്ധേയം. ഒക്ടോബർ 12-ന് ഇത്തവണത്തെ കാളകെട്ട് ഉത്സവം. കണ്ണിനു കുളിർമയും മനസ്സിലും സിരകളിലും ആവേശവും പകരുന്നതാണ് കാളക്കൂറ്റന്മാരുടെ എഴുന്നള്ളത്ത്. ഓരോ കരയ്ക്കും അവരവരുടേതായ കെട്ടുകാളകൾ ഉണ്ടായിരിക്കും. ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഓണാട്ടുകരയിലെ 52 കരക്കാരുടെ വകയായിട്ടാണ് കെട്ടുകാളകൾ ഒരുങ്ങുന്നത്. കെട്ടുകാള എഴുന്നള്ളിപ്പ് കന്നിമാസത്തിലാണെങ്കിലും അതിനുള്ള ഒരുക്കങ്ങൾ കർക്കിടക മാസത്തിൽ ആരംഭിച്ചിരിക്കും. കാളകളുടെ തല മാത്രമാണ് സ്ഥിരമായി ഉണ്ടാകുക. ഉടലുകൾ വർഷാവർഷം ഓരോ കരക്കാരുടെയും കാളകെട്ട് സമിതികളുടെയും ഇഷ്ടാനുസരണം കെട്ടിയുണ്ടാക്കുന്നു. നമ്മള് ഒച്ചറയിലെ 28-ാമനായിട്ട് ബന്ധപ്പെട്ട് ചിങ്ങ 1-ാം തീയതി തൊട്ട് ഒച്ചറയിൽ കാളകെട്ട് തുടങ്ങി. ഏകദേശം ഇപ്പൊ തന്നെ ഒരു 12-13 കൂടി കാളകടം കെട്ടിത്തീർന്നു. ഇനി ഇതിപ്പം 14-ാമത്തെ കാളയാ. ഇതിനെ നമ്മളൊരു 4 ദിവസത്തെ കച്ചികെട്ടിന്റെ വർക്ക് തന്നെ ഉണ്ട്. പിന്നെ ഒരു 18-18 കച്ചിയാവും. തൂക്കത്തില് 18-18 കച്ചികളാവും. പിന്നെ നമുക്ക് ഇതിന് ആവശ്യമായ തൊഴിലാളികൾ നമ്മുടെ കൂടെയുള്ള ജോലിക്കാരുണ്ട്. 4 ദിവസത്തെ കച്ചിയിട്ടും അവനെ അഭിന 1 ദിവസത്തെ വെള്ളയിടയിൽ ഒരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കർക്കിടകത്തിൽ പന്തലിന് കാൽനാട്ടൽ, ചിങ്ങത്തിൽ ഓണത്തിന് മുൻപ് ചട്ടം കൂട്ടൽ. കന്നിയിലെ 28-ാം ഓണനാളിൽ ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിലേക്ക് ഒന്നിനു പിറകെ ഒന്നായി എത്തുന്നതും 300-ൽ പരം വലുതും ചെറുതുമായ കെട്ടുകാളകൾ. പോരാട്ടങ്ങളുടെ വീര്യം പറയുന്ന ഓച്ചിറ പടനിലത്തിന്റെ മണ്ണിലേക്ക് ചുവപ്പിലും വെളുപ്പിലും ഉടുത്തൊരുങ്ങി ശിവപാർവതി സങ്കല്പത്തിലാണ് കാളക്കൂറ്റന്മാർ പടനിലത്തേക്ക് എത്തുന്നത്. കൈവെള്ളയിൽ ഒതുങ്ങുന്ന കാള മുതൽ സ്വർണക്കാള, വെള്ളിക്കാള തുടങ്ങി അമ്പര ചുംബികളായ കാളകൾ വരെ പരബ്രഹ്മ സന്നിധിയിൽ എത്തിച്ചേരും. നോട്ടത്തിൽ കണ്ണുടക്കുന്ന കാളകളുടെ ശിരസുണ്ടാക്കുന്നത് നല്ല ഉശിരിൻ ഊറാവോ അല്ലെങ്കിൽ ഏഴിലം പാലയോ കൊണ്ടാണ്. വെള്ള, കറുപ്പ്, ചുവപ്പ്, മഞ്ഞ, പച്ച എന്നിങ്ങനെ പഞ്ചവർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് കാളത്തലകൾക്ക് നിറം പകരുക. കണക്കും കലയും ഒന്നിക്കുന്ന നിർമ്മിതിയിൽ പട്ടും അലങ്കാരങ്ങളും നെറ്റിപ്പട്ടവും മാറ്റിയാൽ ഉള്ളത് ചക്രം, കുറ്റിക്കോൽ, മുട്ടുവല്ലഴി, വല്ലഴി, ഉലവുപടി, കാൽ മുരുത്തുകോൽ, പള്ളക്കോൽ, നാഴി, കഴുത്തുകോൽ, കഴുത്തുമുരുത്ത്, പള്ളമുരുത്ത്, അങ്കപ്പലക, കർണക്കോൽ, തല എന്നിങ്ങനെ 15 ഭാഗങ്ങൾ. 30 അടിക്കു മേലെയുള്ള എല്ലാ കാളകൾക്കും ഒരു കോൽ, അതായത് 29.5 ഇഞ്ചാണ് ചക്രത്തിന്റെ ഉയരം. കഞ്ഞിയും മുദ്രയും ചേർന്ന കാളമൂട്ടിലെ കഞ്ഞിസദ്യ അന്നം ബ്രഹ്മം എന്ന സങ്കല്പത്തിലാണ് ഓണാട്ടുകരയിലെ കാളമൂട്ടിലെ കഞ്ഞിസദ്യ നടക്കുന്നത്. കഞ്ഞി, മുദ്ര, അസ്ത്രം, പപ്പടം, അച്ചാർ എന്നിവയാണ് വിഭവങ്ങൾ. എല്ലാ കാളമൂട്ടിലുകളിലും രാവിലെ കഞ്ഞിസദ്യ ഉണ്ടായിരിക്കും. കഞ്ഞിയുടെ ഐറ്റം കഞ്ഞിയാണ് പ്രധാന. അത് അതിനോടൊപ്പം തന്നെ കറികൾ വ്യത്യാസമായിരിക്കും. ഉത്രാട ദിവസം മിക്ക കാളമൂട്ടുകളിലും സദ്യ ഉണ്ടായിരിക്കും. 28-ാം ഓണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ എല്ലാവരും വിവിധ വാദ്യ മേളങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. തിരുവിതാംകൂറിനെ ഓണമൂട്ടിയിരുന്ന ഓണാട്ടുകരയിലെ ഇരിപ്പ് നിലങ്ങളിൽ ചിങ്ങത്തിൽ കൊയ്തു കയറിയ നെല്ല് പുഴുങ്ങിക്കുത്തിയ അരിയാണ് കഞ്ഞിക്കായി പോയ നാളുകളിൽ എടുത്തിരുന്നത്. നെയ്ച്ചേനകളും നനക്കിഴങ്ങും വിളവെടുത്ത കാലങ്ങളിൽ ഇടവിളയായി വിതച്ച മുദ്ര വിളവെടുത്ത് മീനവെയിലിൽ ഉണക്കി കറിക്കായി സൂക്ഷിക്കും. കെട്ടുകാളയുടെ നിർമ്മാണം ആരംഭിക്കുന്ന നാൾ മുതൽ കാളമൂട്ടിൽ കഞ്ഞിസദ്യയും തുടങ്ങും. സമൂഹ സദ്യ, പായസ സദ്യ, പുഴുക്ക് വിതരണം, അവൽപ്പൊതി എന്നിവ കാളകളുടെ നിർമ്മാണ പുരോഗതിയേറുന്ന മുറയ്ക്ക് നടക്കും. കെട്ടുകാളകൾ ഓച്ചിറ പടനിലത്തിൽ എത്തിച്ചേരുമ്പോഴുള്ള കാഴ്ച വർണ്ണനാതീതമാണ്. ഒരു ദേശത്തിന്റെ കൂട്ടായ്മയും അധ്വാനവും ആ കെട്ടുകാളകൾക്ക് പിന്നിലുണ്ട്.